ടെലികോം രംഗത്ത് 5G യിൽ നിന്ന് 6G യിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ജില്ലയിലും 5G സേവനം എത്തിക്കഴിഞ്ഞു. ലോകത്തെ തന്നെ രണ്ടാമത്തെ 5G വിപണിയാണ് ഇന്ന് ഇന്ത്യ. 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ നീളം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 8 മടങ്ങായി വളർന്നുവെന്നും ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ പ്രധാനമന്ത്രി. ഇന്ത്യയും കാനഡയുമായുള്ള ബന്ധം മുമ്പെന്നത്തേക്കാൾ മോശമാകുമ്പോൾ ഇങ്ങ് കേരളത്തിലെ പല കുടുംബങ്ങളിലും ആധി നിറയുകയാണ്. 10,000 മലയാളി വിദ്യാർത്ഥികളെങ്കിലും ഭാവി നട്ടുപിടിപ്പിക്കാൻ കാനഡയിൽ ചേക്കേറിയിട്ടുണ്ട്. അവർ ഇതിനകം തന്നെ പിടിച്ചു നിൽക്കാനുള്ള പ്രയാസത്തിലാണ്. ഇന്ത്യയോടുള്ള എതിർപ്പ് വളരുന്നതിന് പ്രവാസികൾ വില കൊടുക്കേണ്ടി വരുമോ? ആധി ബാക്കി. കേരളവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ആരംഭത്തിലേക്ക് മുങ്ങുകയാണ് വിവിധ മേഖലകൾ. ഇനി രാഷ്ട്രീയ ജ്വരത്തിൻ്റെ ആഴ്ചകൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയതിനു പിന്നാലെ ലാഭക്കൊയ്ത്തിൻ്റെ കണക്കുകൾ പുറത്തുവരുന്നു. സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ ജിയോയുടെ ത്രൈമാസ അറ്റാദായത്തിൽ 24% വളർച്ച. അതായത് അറ്റാദായം 6,539 കോടി രൂപ. ഒരു ഉപയോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം 195 രൂപ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ നിന്നിറങ്ങി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 7,095 രൂപ, അവന് 56,760. രാജ്യാന്തര സ്വർണ്ണവിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വില കുറയുന്നത്. വെള്ളിവില 3-ാം ദിവസവും ഒരേ നിൽപ്പ് തന്നെ, ഗ്രാമിന് 98 രൂപ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.